ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നതായിട്ട് കേൾക്കുന്നുണ്ട് സാർ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഉത്തരവ് വന്നു എന്ന് പറയാൻ പറ്റില്ല ഒരു കേസിൻ്റെ ഇടയ്ക്ക് കോടതിയുടെ അഭിപ്രായ പ്രകടനമാണ് അതെന്താ കേസെന്നു വച്ചാൽ സൽമ എന്ന് പറഞ്ഞിട്ടൊരു യുവതി മുസ്ലിം പെൺകുട്ടി അവർ വിവാഹം നിക്കാഹ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു അവരുടെ നിക്കാഹ് ഇവർ മുംബൈക്കാരിയാണ് ഇവർ വിവാഹം ചെയ്ത ആളുടെ പേര് ഫൈസാൻ ഭർത്താവ് ഫൈസാൻ ആ ഫൈസാൻ്റെ അമ്മ അലിയ ആലിയ ആലിയ അവരുടെ ഒരു മകള് ഫറാദ് സയ്യദ് ഇത്രയും പേർക്കെതിരെ സൽമയ്ക്ക് പരാതി കൊടുക്കേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ സൽമയെ മുത്തലാക്ക് ചൊല്ലി ഫൈസാൻ അപ്പോൾ മാത്രമല്ല ഈ മറ്റേ അമ്മായിയമ്മയും നാത്തൂനും ഈ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു സ്ത്രീധനം ചോദിച്ചിട്ട് ആയിരുന്നു പീഡനം രണ്ട് ലക്ഷം രൂപ കൂടി സ്ത്രീധനം വേണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഇവർ കൊണ്ടുപോയി പോലീസിലൊരു പതരാതി കൊടുത്തു സൽമ ഈ പോലീസിട്ട എഫ്ഐആർ റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഭർത്താവാണ് അതെ ആ സ്ത്രീകൾ രണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളാണ് സമീപിച്ചത് അവർക്കെതിരെയുള്ള എഫ് ഐ ആർ റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് അത് മധ്യപ്രദേശിലെ ഇൻഡോർ ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിലാണ് ആ കേസ് വന്നത് ഈ കേസ് കൊടുത്തത് അമ്മായിയമ്മയും നാത്തൂനുമാണ് എഫ് ഐ ആർ എന്ന് പറഞ്ഞാണ് പക്ഷെ അത് തള്ളി കോടതി തള്ളിയിട്ടാണ് പറഞ്ഞത് ഇത്തരം അക്രമങ്ങൾ ധാരാളം സ്ത്രീധന പീഡനങ്ങൾ ഇങ്ങനെ മതമൗലിക വാദത്തിൻ്റെ ദൃശ്യങ്ങൾ യാഥാസ്ഥിതികമായ പെരുമാറ്റങ്ങൾ ഇങ്ങനെ ധാരാളം ഈ മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അതിന് ഇങ്ങനെ മുസ്ലിം വിമൻ മറ്റേ മാരേജ് റൈറ്റ്സ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമം ഇങ്ങനെ പല സംഗതികളും ഇത് പ്രോത്സാഹിപ്പിക്കുന്ന പോലെയൊക്കെ ഉണ്ട് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം വകുപ്പിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത്രയും കൊല്ലമായിട്ടും ഇത് കടലാസി കിടക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നു ഭരണഘടനയിലുള്ളതാണ് നാൽപ്പത്തിനാലാം വകുപ്പ് എന്നിട്ട് കടലാസി കിടക്കുകയാണ് നമ്മൾ തിന്മകൾക്കെതിരെ പോരാടണം ദേശീയ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഇത് നടപ്പാക്കുന്നില്ല എത്രയും വേഗം ഇത് നടപ്പാക്കണം എന്താണെന്ന് വെച്ചാൽ മുത്തലാഖ് നിയമവിരുദ്ധമാണ് എന്ന് ഇവിടെ നിയമം വരാനും വിധി വരാനും തന്നെ ധാരാളം വർഷങ്ങളെടുത്തു ഒരു വലിയ തിന്മയായിട്ടും അതുകൊണ്ട് ഇനി ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവ് ഈ രാജ്യത്തിനുണ്ടാകണം ഇതാണ് അനിൽ വർമ്മ എന്ന് പറഞ്ഞ ജഡ്ജി ഈ കേസിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു കോടതിയും കൂടി ഈ അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നു ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ആവശ്യം വന്നിരിക്കുന്നു യെസ് കേന്ദ്ര സർക്കാർ എപ്പോൾ വേണമെങ്കിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത് എന്തായിരിക്കും ഇനി അതിൻ്റെ ഒരു തുടർ നടപടിയൊക്കെ അപ്പം അല്ല യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ പൗരാവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എല്ലാവരും ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഷാപാനുബീഗം കേസിനെ തുടർന്ന് കേരളത്തിൽ ആഞ്ഞടിച്ച ഒരു ശരിയത്ത് വിവാദം ഉണ്ടായിരുന്നല്ലോ മുസ്ലിം സംഘടനകൾ ഏക കൈ ഐകകണ്ഠ്യനെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ശരിയത്ത് പരിപ്പം അന്ന് ഇ എം എസ് എംബ് ഒരുപാട് വളരെ നിരുപതരവുമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതാണ് ഈ മുള്ള തയ്യാറാക്കിയ മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് പ്രകാരമാണ് ഇന്ത്യയിലെ ഈ സിവിൽ നിയമങ്ങൾ നടപ്പ പ്രത്യേകിച്ച് കുടുംബ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വിവാഹം അനന്തരാവകാശം വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങൾ ഒരു പരിഷ്കാരവും പാടില്ല എന്ന് പറയുന്നത് പറയുമ്പോഴാണ് അത് ശരിയത്താണ് എന്ന് പറയുന്നത് ഇത് ശരിയത്താണെങ്കിൽ ആ ശരിയത്ത് പോലും പൗരാവകാശങ്ങൾക്ക് നിരക്കുന്നതല്ല അത് തിരുത്തേണ്ടതാണ് എന്ന് ഇ എം എസ് പറഞ്ഞ ഒരു വാചകത്തിൽ പിടിച്ചാണ് വലിയ കലാപം എട്ടും കെട്ടും പത്തും കെട്ടും ഇ എം എസിൻ്റെ മോളയും കെട്ടും എന്നൊക്കെ പറഞ്ഞാൽ വലിയ കലാപം നടന്ന ആ കാലത്താണ് പക്ഷേ അതിനെ തുടർന്ന് നടന്ന സംവാദങ്ങളിൽ സാമാന്യം ചിന്തിക്കുന്ന മലയാളികളൊക്കെ ഇപ്പോൾ നേരത്തെ നമ്മൾ പരാമർശിച്ച യൂസുഫ് അലി കച്ചേരി തൊട്ട് വൈക്കം മുഹമ്മദ് ബഷീർ എം എൻ കാരശ്ശേരി അമീത് എന്നെങ്കിലും ഞാൻ മുസ്ലിം പക്ഷത്തുള്ള ചിന്തിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ താഴെ തട്ടിൽ നിന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളൊക്കെ പക്ഷേ ഇന്നത്തെ ഒരു സങ്കടം ഡിമാൻഡ് ഡിമാൻഡെന്തായിരുന്നു ഞാനൊക്കെ ചിന്തയിൽ അന്ന് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് വേണം അതാണ് ഇതിന് പരിഹാരം അപ്പോൾ മാത്രമേ ഇന്ത്യയിലെ സർവ്വ കുടുംബങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങൾക്ക് ലിംഗനീതി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ഇന്നലെ ഇന്നലെ വരെ പറഞ്ഞ എല്ലാ ഡിമാൻഡ്സും ഇടതുപക്ഷം കക്ഷത്ത് മടക്കി വെച്ച് നടക്കുകയും നരേന്ദ്രമോദിയുടെ കാലത്ത് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അത് ഹിന്ദു കോഡായിരിക്കും എന്ന് പറയുകയും ചെയ്തതാണ് ഏകപക്ഷീയം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി തരുവോ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ എതിർക്കാം അതല്ലേ മര്യാദ അതുപോലും പറയാനുള്ള ക്ഷമ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം പിന്നെ ഇതില് ഒരു തീർച്ചയായിട്ടും ഇൻഡോർ ഇൻഡോറിലെ ഹൈക്കോടതി ബെഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്കോട് മധ്യപ്രദേശിലെ ഹൈക്കോടതി തീർച്ചയായിട്ടും ഗോളിയോറിലായിരിക്കുമല്ലോ അല്ലേ അപ്പോ ഭോപ്പാലിലായിരിക്കും തീർച്ചയായിട്ടും ഭോപ്പാലിലായിരിക്കും അപ്പൊ അതിന്റെ ഒരു 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 ഇൻഡോർ ബെഞ്ചാണത് അതല്ലേ വേറൊരു സിറ്റിയിൽ അപ്പോൾ ആര് പറഞ്ഞാൽ പോലും ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയുള്ള ഒരാൾ ഒരു ഒരു വാക്കാൽ പരാമർശമാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിലിപ്പോ നാത്തൂന്മാർ കേസ് കൊടുക്കേണ്ടി വരുന്നതിൻ്റെ അടിസ്ഥാനം എന്താ മുത്തലാക്ക് മുത്തലാക്ക് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ മുത്തലാഖ് നിരോധിക്കാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടി വന്നു അപ്പോൾ മുത്തലാക്ക് മുത്തലാഖ് ചെയ്യാന്നുള്ളതാണല്ലോ മൗലികമായ പ്രശ്നം അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളും പിന്നെ ഉണ്ടാക്കുന്നതാണ് ഈ മുത്തലാഖിന് കാരണമായി പറയുന്നതാണ് നാത്തൂന് ഈ സ്ത്രീധനം ചോദിച്ചു അങ്ങോട്ട് ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചു അമ്മായിയമ്മ ആക്രമിച്ചു അല്ലെങ്കിൽ നാത്തൂൻ കാണിച്ചു എന്നുള്ളൊക്കെ അതിൻ്റെ 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 ഉപശാലകളിൽ വരുന്ന കാരണങ്ങളാണ് യഥാർത്ഥ കാരണം എന്താ ഇങ്ങനെ ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ടാക്കി ഒറ്റ വാക്കിൽ നിന്നെ ഞാൻ ഐ ഡിവോഴ്സ് യു ഡിവോഴ്സ് യു ഡിവോഴ്സ് യു എന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ ദുബായ് രാജകുമാരി പറഞ്ഞതുപോലെ ഇതാ ഞാൻ നിന്നെ മൊഴിയൊല്ലിരിക്കുന്നു ഞാൻ നിന്റെ തലാക്ക് അതുപോലും വേണ്ട സാറേ മലയാളത്തിൽ ഞാൻ എത്ര എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ നിന്റെ തലാക്ക് മൂന്നും പിരിച്ചിരിക്കുന്നു കഴിഞ്ഞു വൺ ടു ത്രീ പോലും ഇല്ല നിയമവിരുദ്ധമാണ് ഇസ്ലാമിന്റെ താല്പര്യത്തിനൊക്കെ എതിരാണ് ഈ മൂന്നായിട്ട് പറയുന്നത് അതുപോലും ഇതിലില്ല ഈ തലാഖിൽ അപ്പം മൗലികമായിട്ട് കോടതി പറഞ്ഞാണ് ശരി പിന്നെ ഇതൊക്കെ പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ചോദിച്ച എല്ലാവരും ഇതെല്ലാ എല്ലാ കാലത്തും ഷാബാനുബീഗം കേസിൽ അറിയില്ലേ മുഹമ്മദ് അഹമ്മദ് ഖാൻ ബേസസ് വീഗം കേസിൽ വന്ന വിധിയാണ് വിഖ്യാതമായ വിധിയാണ് ഇതിനൊക്കെ അന്തിമമായ പരിഹാരം ഇത് കോടതികൾ തോറും ഇറങ്ങി ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ ചെരുപ്പ് തേഞ്ഞു പോവുകയേ ഉള്ളൂ അന്തിമമായ പരിഹാരം ഒരു ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എല്ലാ സമുദായത്തിലെയും പൗരന്മാർക്ക് ഞാൻ നോക്കുമ്പോൾ മിക്കവാറും ഇവിടുത്തെ എല്ലാ എല്ലാ മത നിയമങ്ങളിലും എല്ലാ റിലീജിയസ് ലോസിലും ിംഗ് പ്രശ്നങ്ങളുണ്ട് ഹിന്ദു കോടിലുണ്ടാവും ക്രിസ്ത്യൻ കോടിലും ആ ഇവർ തന്നെ ഇപ്പോൾ ഈ അമ്മായിമ്മയും നാത്തൂനും കൂടി കോടതിയിൽ തന്നെ അവര് ഇന്ത്യയുടെ നിയമങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് മുസ്ലിം വിമൻ വിവാഹ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ ഐ പി സി പഴയ വെച്ചിട്ട് തന്നെയാണ് പോലീസ് കേസ് ശരിയല്ല കാരണം ഞങ്ങളുടെ ഈ ശരീരത്തെ നിയമം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രശ്നം അത് മാറ്റേ മാത്രമേ വഴിയുള്ളൂ മാത്രമല്ല ഈ അമ്മായിയമ്മയും അമ്മായിയമ്മയും നാത്തുവിനോടും ഒക്കെ പോകാൻ പറഞ്ഞിട്ട് മറ്റവനെ വിളിക്ക മുത്തലാഖ് നിയമവിരുദ്ധമാണല്ലോ മുത്തലാഖ് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് അവനെ പിടിച്ചകത്തിടുക എന്നിട്ട് അവൻ പേടിച്ചിട്ടായിരിക്കും അതാണ് തട്ടിപ്പാണ് ശരിക്കും അയാൾ കോടതിയിൽ വന്നാൽ പെട്ടുപോകുന്നുള്ളതുകൊണ്ട് ഉപകേസുകൾ കൊടുക്കുകയാണ് സ്ത്രീധന പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വേറെ കൊടുപ്പിക്കുകയാണ് അപ്പോ ഈ ഈ കൗണ്ടർ കേസുകൾ ഉണ്ടാക്കിട്ട് അത് വേറൊരു സൗകര്യം സാറേ ഈ ഞാനത് അനുഭവിച്ചാണ് ഈ ഡിവോഴ്സ് കേസ് കോടതിയിൽ എത്തിയാൽ എന്താ ചെയ്യാന്നറിയാ അത് നീട്ടിക്കൊണ്ടു പോകാൻ എതിർ കക്ഷികൾ പലപ്പോഴും ഉപകേസുകൾ കൊടുക്കും സ്വത്ത് കേസുകളുണ്ട് അയാൾ എൻ്റെ ഇത്ര സ്വർണം വിറ്റിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അവിടുത്തെ ഒരു അഞ്ച് അഞ്ച് സെൻ്റ് ഭൂമി പണ്ട് അയാൾ വിറ്റിരുന്നു അല്ലെങ്കിൽ അയാൾക്ക് വീട് വെക്കുമ്പോൾ ഞാൻ ഇത്ര സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ കേസുകൾ കൊണ്ടുവരും കൊച്ചു കൊച്ചു കേസുകൾ അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കാറുണ്ട് ഇടക്ക് ഇങ്ങനെയുള്ള കേസുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഡിവോഴ്സ് കാരണം എല്ലാ ക്രിമിനൽ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സിവിൽ കുടുംബത്തിനകത്ത് കുടുംബങ്ങൾ തമ്മിലുള്ള അതായത് ഭാര്യയും ഭർത്താവും രണ്ട് കക്ഷികളായി നിൽക്കുന്ന സിവിൽ കേസുകളും കുടുംബം ക്രിമിനൽ കേസുകളും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഡിസ്പോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിവോഴ്സ് പ്രഖ്യാപിക്കുകയുള്ളൂ അത് ഇതിൻ്റെ ഒരു തട്ടിപ്പാണ് അപ്പൊ ഈ പാവം പെണ്ണിന് ഡിവോഴ്സ് കേസിൽ വിധി വരുമ്പോഴേക്കും മയത്തായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ആനന്ദൻ ആനന്ദിന്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ സാറ് വായിച്ചിട്ടുണ്ട് ആനന്ദിൻ്റെ ഒരു യാത്രകൾ ഒരു കേസുണ്ട് ഈ രണ്ടുപേരും അമ്മയില് പ്രണയവിവാഹാണ് ഭർത്താവ് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി പോയി എന്നാണല്ലോ പറയുക കേസ് കൊടുക്കുക എന്നിട്ട് ഭാര്യയുടെ അച്ഛൻ കേസ് കൊടുത്തു കേസ് വിധിയായി വന്നാൽ അപ്പോൾ അതിനിടയിൽ കുറേ കൗണ്ടർ കേസും കൊടുത്തു കൗണ്ടർ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തു അവസാനം വിധിയായി ഇയാളെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഉമ്മർത്ത് രണ്ട് മൂന്ന് പിള്ളേർ ഇന്ന് കളിക്കുന്നുണ്ട് ധാരാളം വെച്ചാൽ അവർ പേരക്കുട്ടികളാണ് പോലീസ് വന്നപ്പോഴേ ധാരാണു ഞാൻ ഇന്നയാളുടെ മോളുടെ മോളാണ് എന്ന് പറയുന്ന തരത്തിലാണ് നമ്മൾ നീതി വൈകുന്ന നീതി അനീതിയാണെന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിലേഡ് ഡിലേഡീസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ കുടുംബക്കേ ഇതൊക്കെ തീരാൻ ഒരു വഴിയുള്ളൂ നമ്മുടെ കോടതികള് പ്രത്യേകിച്ച് ഈ കുടുംബ കോടതികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ഉണ്ട് അവിടെ നടക്കുന്ന ഭീകരപ്രവർത്തനം എന്താണെന്നറിയില്ല സാറിന് ഈ ആറുമാസം കൗൺസിലിംഗ് എന്ന് പറഞ്ഞ നടത്തും ഇതൊക്കെ തന്നെ ഇതുണ്ടാക്കുന്ന മെന്റൽ ടോർച്ചർ എത്രയെന്നറിയും എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ഈ ഭാര്യയും ഭർത്താവിനേയും പലപ്പോഴും ഒത്തുപോകാത്ത കാരണങ്ങൾ ഉണ്ടാവും ഒരു തമ്മിൽ ഡിവോഴ്സ് ആണെങ്കിൽ ന്യായമായ കാരണങ്ങൾക്ക് ഡിവോഴ്സ് കൊടുക്കാം അത് ന്യായമായ ട്രയൽ നടത്താം ഇതല്ല രണ്ടുപേരെ ഇരുത്തിയിട്ട് ഒറ്റക്കും കൂട്ടായിട്ടും ഇരുത്തിയിട്ട് മെൻറ്റൽ ടോർച്ചറിങ് ആണ് എന്നുവെച്ചാൽ അവർക്ക് പറയാം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ അത് മുഴുവൻ പറയിപ്പിക്കുക എന്നിട്ട് ഈ കണ്ണീരൊഴുക്കുക അപമാനിക്കുക കുടുംബ കോടതികൾ എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഉണ്ടായി വരുന്നത് ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ ഏക മുഴുവൻ ഞാൻ പറയുന്നത് കേസുകൾ മാത്രമല്ല സാറേ ചില കോടതികൾ അതിനുവേണ്ടി മാത്രമുള്ള ജഡ്ജസ് അതിനുള്ള വക്കീലന്മാര് ഒരു വലിയ ഫ്യൂഡൽ സിസ്റ്റം അല്ലേ നമ്മുടെ കോടതികൾ തന്നെ അത് മുഴുവൻ ഇല്ലാതാവും ഒറ്റ വഴിയുള്ളു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം സിവിൽ ആയാലും ക്രിമിനൽ നിയമം ഒന്നല്ലേ സിവിൽ നിയമം കൂടി ഏകീകരിക്കണം എല്ലാവർക്കും ഒന്ന് ഇതിപ്പോ ഗോവ ഇപ്പൊ ഉത്തരാഖണ്ഡിലും വന്നല്ലോ അത്ര ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ തന്നെയാണല്ലോ അപ്പം ഈ മത നിയമങ്ങൾക്ക് മുകളിലാണ് ഈ കോടതി എന്ന് കൃത്യമായിട്ടൊരു നിർദ്ദേശം കൊടുക്കുകയാണ് അല്ലേ ഈ പറയുന്ന മുസ്ലിം അല്ല പൗര നിയമങ്ങൾ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയിൽ പോകാൻ അവകാശമുണ്ട് പക്ഷെ രാജ്യത്തെ എല്ലാ പൗരന്മാരും അനുഭവിക്കുന്നത് ഒരേ അവകാശ പ്രശ്നമാണ് ഒരേ അവകാശ ലംഘനമാണ് അല്ലെങ്കിൽ ഒരേ മാനവിക മാനുഷിക പ്രശ്നങ്ങളാണ് എന്ന് പരിഗണിക്കാൻ പറ്റണം രാജ്യത്തെ പൗരന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ രണ്ട് തരക്കാരും മൂന്ന് തരക്കാരായി നാല് തരക്കാരായി കാണേണ്ടത് എന്ത് ഇപ്പോൾ ഷുക്കൂർ വക്കീലിന് നടത്തുന്നൊരു ക്യാമ്പയിൻ അതാണ് ഏത് തരത്തിൽ വിവാഹം ചെയ്താലും മരിക്കുന്നതിന് മുമ്പ് അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തോളാം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി രണ്ടാമത്തെ ഡിമാൻഡ് അവൻ ഇന്ത്യ ലോകത്തിലെ ഇന്ത്യയിലെ ഒരു ശരാശരി ഇന്ത്യ ലോ ഒരു മറ്റൊരു പൗരന് ഇല്ലാത്തൊരു സ്പെഷ്യൽ റൈറ്റ് പ്രിവിലേജ് മുസ്ലിം പുരുഷന് വേണ്ട ഈ മോദിക്ക് ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കാനായിട്ട് ഇനി മറ്റേ സഖ്യകക്ഷികൾ രണ്ടെണ്ണമുള്ള പ്രധാനപ്പെട്ടത് എനിക്ക് അതിൻ്റെ എനിക്ക് ഈ ഇവരുടെ പൊളിറ്റിക്കൽ ഇൻറ്റൻഷനെക്കുറിച്ച് സംശയമുണ്ട് ഞാൻ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിപ്പോൾ ഏത് ഗവണ്മെന്റ് വന്നാലും അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നമുക്കറിയില്ലല്ലോ ഈ അമിത് ഷാജി പല പല സംസ്ഥാനത്തും ചെല്ലുമ്പോൾ യൂണിഫോം സീൽ കൂടി ഇലക്ഷൻ കാലത്ത് നടന്ന ക്യാമ്പയിനിടയിൽ പത്രക്കാർ ചോദിക്കുമ്പോൾ പലയിടത്തും ക്രിസ്ത്യൻസിനെ ഞാൻ ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറയുന്നുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അവിടെ ക്രിസ്ത്യൻ വോട്ട് നിർണായകമായ ചില സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് ചില സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ ട്രൈബൽസ് ട്രൈബ്സിനെ ഞങ്ങൾ ഒഴിവാക്കുന്നത് അത് ഉത്തരാഖണ്ഡിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഈ നിയമത്തിലോ എനിക്ക് തോന്നുന്നു അവരെ ഒഴിവാക്കാൻ പാടില്ല അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമേണ്ടി രാജ്യത്തെ പൗരന്മാർക്കല്ല അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കും കൊലക്കുറ്റത്തിൽ വ്യത്യാസമുണ്ടോ ട്രൈബ്സിന് ക്രിമിനൽ നിയമങ്ങൾക്ക് ഇല്ലാത്ത എന്ത് എന്ത് ഇളവാണ് ഈ ക്രൈം തന്നെയല്ലേ സാറേ ഞാൻ എൻ്റെ കൂടെ ഒരു ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ചിലവഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങി ഒരു ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ചെയ്യുമ്പോൾ അത് ആദിവാസി ആയാലെന്ത് പരിഷ്കൃതനായ ബ്രാഹ്മണനായാലെന്ത് അല്ലെങ്കിൽ മുസ്ലിം ആയാലെന്ത് ക്രിസ്ത്യനായാലെന്ത് അത് ആരും ഒഴിവാക്കാൻ പാടില്ല എന്ന ഞാൻ പറയും അപ്പോഴേ യൂണിഫോം ഞാൻ സംശയം പ്രകടിപ്പിച്ചത് ഒരു അതാണ് ട്രൈബ്സിനെ ഒഴിവാക്കും ക്രിസ്ത്യൻസിനെ ഒഴിവാക്കും അപ്പൊ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് പരാതരം പോലെ ഒരു പക്ഷേ കേരളത്തിൽ ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഒരു മേൽക്കൈ വന്നു വിചാരിച്ചു ഈ മൗലാനമാരുടെ ഒക്കെ വോട്ട് പ്രതീക്ഷിച്ച് മുസ്ലിംങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നും പറയും അത് രാഷ്ട്രീയക്കാരുടെ അവസരവാദമാണ് അതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല മൗലികമായി ഇന്ത്യയുടെ പുരോഗതിക്ക് ആധുനിക ജനാധിപത്യ സമൂഹമായി തീരാൻ ആദ്യം വേണ്ടത് പൊതു സിവിൽ കോഡാണ് ആ നിലപാടാണ് കോടതി ആ നിലപാടാണ് ഈ കോടതി പറഞ്ഞത് അത് മുസ്ലിങ്ങളുടെ കേസ് വരുമ്പോൾ മാത്രമല്ല എല്ലാവർക്കും ഇത് ബാധകമാണ് എന്തായാലും ഇതൊരു ചർച്ചയ്ക്ക് ഇൻഡോർ കോടതി വിധി ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണു തുറപ്പിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും